ഇതിപ്പോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഡ്യൂഡി ICU-യിലാന്ന് പറഞ്ഞിട്ട്. സോ അത് കണ്ടിട്ട് എന്താ പറയാ, ഒരുപാട് പേര് ഗൈസ്, ഒരുപാട് പേര് എന്നെ എന്റെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ അറിയുന്നവരും എന്ത് വേണമെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് ഒരുപാട് മാസീവായിട്ട് സപ്പോർട്ട് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട്, അതായത് ആ വീഡിയോന്റെ അടിയിലെ കമന്റ്സ് കണ്ടല്ലോ അറിയാം, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അനിയത്തിന്റെ മാതിരിയാണ് എല്ലാവരും എന്താ പറയാ കമന്റും കാര്യങ്ങളും ഇടുന്ന. ഒരുപാട് ഒരുപാട് സന്തോഷം. അത് കണ്ടപ്പോ എന്താ പറയാ, 5-6 lakh ഐ മീൻ 3 lakh ആൾക്കാർ നമ്മളെ കൂടെ ഉള്ള മാതിരി ഒരു ധൈര്യം തോന്നി. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇപ്പം കറന്റ് ഡ്യൂഡിനെ ഞാൻ വീഡിയോ കോൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് വരുന്നത്, ഹോസ്പിറ്റൽ തൊട്ട ബാക്കിലാട്ടോ. അവിടെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എന്താ പറയാ, അവിടുത്തെ എന്റെ മാനേജറെ കണ്ട് സംസാരിച്ച്, സെക്യൂരിറ്റിനെ കണ്ട് സംസാരിച്ച്, എന്നിട്ട് ഞാൻ വീഡിയോ കോളിനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, വേണ്ടെന്ന് പറഞ്ഞോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂഡി ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. ഇതാ ഇനിയിപ്പോ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കാറില്ല, സെക്യൂരിറ്റിയോട് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇപ്പൊ ICU ഒന്ന് ഒബ്സർവേഷൻ ICU-യിലേക്ക് മാറ്റിയെന്നാണ് തോന്നുന്നത്, എനിക്ക് അറിയിച്ചറിയാം. പിന്നെ ഞാൻ കോവിഡ് ചെക്ക് ചെയ്യണം വിചാരിച്ച് നിൽക്കുകയാണ്, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കാണ്ട് പോകും. പക്ഷെ ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ എല്ലാവരും ചെറുതായിട്ടൊക്കെ കാണും. പക്ഷെ അതല്ല, നിങ്ങൾക്ക് കാണിച്ചറിയാൻ എന്തായാലും കഴിയില്ല. നമുക്ക് വീഡിയോ കോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, വീഡിയോ കോൾ തന്നെ ചെയ്തോ. ഓക്കെ, എനിക്ക് പെർമിഷൻ കിട്ടിയ കാര്യം ഉമ്മക്ക് അറിയാം കേട്ടോ. ഉമ്മനോട് പറയണം, ഉമ്മന്റെ ഫോണിൽ വാട്സപ്പ്, ഉമ്മന്റെ വേറെ ഫോണിലാണ് വാട്സപ്പ്. സോ ഓക്കെ, ബിസിയാണ് ഗൈസ്, ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കൊക്കെ നോക്കാം. ഇതിപ്പോ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഇതാക്കണ, കുറച്ച് ചിപ്സും അതുപോലെ തന്നെ കണ്ടില്ലേ മായും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറൊന്നുമില്ല. എന്താ പറയാ, എനിക്ക് ഭക്ഷണം പിന്നെ കുറവാണ്, പിന്നെ ഇതാക്കണ ഉണ്ടല്ലേ, എന്താണ് ബിസ്ക്കറ്റ് ഇട്ടോ. പിന്നെ കുറച്ച് ഫുഡ് ഒക്കെ കഴിച്ച്, അവൾക്ക് പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഒരു ബിസ്ക്കറ്റ്, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ ഫുഡ്. ഞാൻ ട്രൈ ചെയ്തോണ്ട് കേട്ടോ, എടുക്കുന്നില്ല ഗൈസ്, എന്താ സംഭവം അറിയില്ല. നമ്മൾ കോൾ ചെയ്തോക്കെ, ഇത് കഴിഞ്ഞ് ഉമ്മയോട് പറയണം വാട്സപ്പ് നോക്കാൻ, എന്നാ മാത്രം വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് അവിടുത്തെ നേഴ്സുമാരോട് നമുക്ക് പറയണം. ഞാൻ ഡയറക്റ്റ് പോയി പറയാം, പക്ഷെ കാർ ഞാൻ ഇപ്പൊ 2.5 kilometer ഇപ്പുറത്ത് നിർത്തിച്ച ഗൈസ് ഹോസ്പിറ്റലിന്റെ. കാരണം ഫുൾ പാർക്കിംഗ്, ഇന്നലെ ഞാൻ കറക്റ്റ് ഹോസ്പിറ്റലിൽ എടുത്തേക്ക് സ്ഥലം കിട്ടി. പക്ഷെ ഇന്ന് മൊത്തം ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. പക്ഷെ പെയ്ഡ് പാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാല്, അവരൊരു എന്താ പറയാ വേറെ മുകളിലേക്ക് കൊണ്ടുപോകണം, അതായത് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവർ പാർക്ക് ചെയ്യ. സോ നമുക്ക് പിന്നെ കാറിൽ ഇരിക്കാൻ കഴിയില്ല. അപ്പൊ എനിക്ക് വീഡിയോന്റെ കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ സംസാരിക്കാനൊന്നും കഴിയില്ല. ഉത്തരം നൽകുന്നില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും വിളിച്ചു നോക്കി. ഹലോ അമ്മ, ആ എനിക്കില്ലേ അവിടെ എന്താ പറയാ വീഡിയോ കോൾ ചെയ്യാൻ പെർമിഷൻ കിട്ടിന്. ആ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരാം അവിടുത്തെ, ഞാൻ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോ സെക്യൂരിറ്റി പറഞ്ഞു അത് അവര് അവിടെ നോക്കേ പറഞ്ഞ നിങ്ങക്ക് വീഡിയോ കോൾ ചെയ്യാം, വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന്. അവിടുത്തെ നേഴ്സ് ഇയാള് പെർമിഷൻ തന്നെ, ഇയാൾക്ക് കുഴപ്പമില്ല. കൺഫർമേഷൻ കിട്ടുന്നില്ല, നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചൊന്ന്. ചേച്ചപ്പോ ഇതാക്കണ, കുറച്ചുനേരം കാറിലിരുന്നതിന് ശേഷം അമ്മ പറഞ്ഞ് കുറച്ച് ഫുഡ് കഴിച്ചിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ക്യാൻറ്റീനിലേക്ക് പോയി, അവിടുത്തെ ഫുഡ് എടുത്തത് ചായയും അതുപോലെ തന്നെ 2 ഇഡ്ഡലി. അത് ധാരാളമാണ്, എനിക്ക് പെട്ടെന്ന് വയറ് കയറണി. 2 ഇഡ്ഡലും സാമ്പാറും, സാമ്പാർ കുഴപ്പമില്ല, മറ്റേത് ഞാൻ കൂട്ടിട്ടില്ല കേട്ടോ. ഞാൻ സാമ്പാറും 2 ഇഡ്ഡലും ജസ്റ്റ് ഒന്ന് കഴിച്ച്, കുഴപ്പമില്ല. 2 ഇഡ്ഡലിനെ കഴിക്കാൻ കഴിയുന്നില്ല കഴിച്ച്, ഒന്നെന്നെ കഴിച്ചപ്പോ വയറ് കയറണി. റൂമിലേക്ക് മാറി, എത്ര ലക്ഷം ആൾക്കാരാ എന്നെ കാണാൻ നിക്കണോ കുഞ്ഞുമോളെ. ഓ ഡ്യൂഡി, ആദ്യമായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ. ഡ്യൂഡി എല്ലാവർക്കും ടാറ്റ കൊടുക്കേ. ഇത് വീഡിയോ ആണ് ഞാൻ വീഡിയോക്ക് വേണ്ടിട്ട് വീഡിയോ കോൾ ചെയ്യണത്. ജസ്റ്റ് ടാറ്റ കൊടുക്കേ. ഹലോ ഗൈസ്, യെസ് ഡ്യൂഡി, ഡ്യൂഡി അതെ ഡ്യൂഡി, ഞാൻ ഡ്യൂഡി വന്നിട്ട് വേണമെങ്കിൽ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചു നിൽക്കുകയാണ് ഗൈസ്. പിന്നെ എങ്ങനെയുണ്ട് അവിടെ, അവിടെ അടിപൊളി, എന്താ അസുഖം മാറിയോ? എപ്പളാ അല്ല, ഡെങ്കിയാണ്. ഓക്കെ ഗൈസ്, ഡ്യൂഡിക്ക് ഡെങ്കിയാണ് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതുകൊണ്ടാണ് തോന്നുന്നത് അവളെ എന്താ പറയാ റൂമിലേക്ക് മാറ്റിയതില്ലേ. കൺഫേം ആയതുകൊണ്ടല്ലേ മാറ്റിയത്, അതായത് ഡെങ്കി ആണെന്ന് കൺഫേം ചെയ്തത്. അതുകൊണ്ട് ഇനി ഇപ്പൊ അതിന്റെ ചികിത്സ മതി അല്ലേ. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലേ, ഇനി സീനില്ല. ഇനിയിപ്പൊ അതിന്റെ ചികിത്സ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി തരട്ടോ. മറ്റേ എന്താ പറയാ വേറെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. എന്താ പറയാ കിവി, കിവി എന്നെന്തോ പറയില്ലടി. യെസ്, കൊറേ പേര് പറഞ്ഞു ഡെങ്കിക്ക് കിവി, കിവി കൊടുക്കാന്നല്ലേ. അങ്ങനല്ലേ, അച്ഛാ നല്ല ഫ്രൂട്ടാണ്, നല്ല ഫ്രൂട്ട്. അതൊക്കെ കൊടുത്ത് കൗണ്ട്, അതെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോലെ ചെയ്യാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഗൈസ്, ഇവൾക്ക് രക്തമെടുക്കുമ്പോ രക്തമില്ലാന്ന്. ഞാൻ അന്ന് അവിടുത്തെ വേറെ ക്ലിനിക്ക് പോയപ്പോ അവർ രക്തമെടുക്കുമ്പോ ഇതേ കുഞ്ഞോളെ ഞാൻ നിനക്ക് രക്തമില്ലാന്ന് പറഞ്ഞില്ലേ. ആ അപ്പൊ തന്നെയാണ് സംഭവം. അതിന്റെ ഫേസ് ഒക്കെ എന്തായി പോയിട്ടോ. ഏ ഏ
ഇവിടെ രക്തം എടുത്തു. എന്റെ എല്ലാം രക്തം ഇല്ലല്ലോ എടുക്കാന്. ടെസ്റ്റ് മൊത്തം ചെയ്യണ്ട മോളെ, അതിന് രക്തം എടുക്കണോ? രക്തം എടുക്കാതെ ടെസ്റ്റ് ചെയ്യാൻ കഴിയൂല. ഓക്കെ, മൊത്തം കേസ് അപ്പം നമ്മുടെ ഡ്യൂഡിന്റെ കുറെ രക്തം എടുത്ത് മൊത്തം ടെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാ റിസൾട്ടും അറിഞ്ഞ് ഡെങ്കി ആണെന്ന് കൺഫേം ചെയ്ത് ഇനിയിപ്പോ അതിന്റെ ചികിത്സ ആണ് നടത്താൻ പോകുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ICU? അല്ല, ICU ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ICU ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അതങ്ങനെ നല്ല തണുപ്പുണ്ട്, അടിപൊളി തണുപ്പുണ്ട്. നമുക്ക് അല്ല, അവിടുത്തെ ICUയിലുള്ള AC നമുക്ക് വാങ്ങി നമ്മളെ വീട്ടിലൊക്കെ. അപ്പൊ നമുക്ക് ഒരു ഇതാവും. ഡോക്ടറെ ഞാൻ കണ്ടു, ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടറാണ്, ഭയങ്കര സപ്പോർട്ട്. നമ്മളെ വീഡിയോ ഒക്കെ കാണണ്ടാ ഗൈസ്, നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഡോക്ടറാണ്. ഡോക്ടർ വേറെ ലെവലാണ്, നല്ല അടിപൊളി സപ്പോർട്ട്. അതുപോലെ തന്നെ നഴ്സുമാർ, അതുപോലെ തന്നെ എന്താ ഇതിന്റെ ഡയറക്ടറെ ഞാൻ നേരിട്ട് കണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറെ കണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ നല്ല ഗൈസ്. അപ്പൊ ഡ്യൂട്ടിനെ ഒന്നും കൂടി കണക്ട് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞാ ടാറ്റ എടുക്ക, കട്ടായി പോയി നേരത്തെ ടാറ്റ. ഇനി നമുക്ക് നേരിൽ കാണാലോ ഞങ്ങളെ. പൂച്ചനെ ഞാൻ നോക്കുന്നുണ്ട്, പൂച്ച ഞാൻ നോക്കുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല, പൂച്ച ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോ വഴി എബോട്ടായിട്ട്. ഓക്കെ, പൂച്ച ഞാൻ പോയപ്പോലെ പൂച്ചന്റെ കാൽമേലേക്ക് ചാടുക, ഇങ്ങോട്ട് ചാടുക പൂച്ചന്റെ കാൽമേലേക്ക്, എന്നെ കടിച്ചു മാന്താനൊക്കെ വരിക. സ്നേഹം കൊണ്ടാ എന്നെ ഇന്നോട് ചോദിക്കുക, ഡ്യൂഡി എവിടെ, ഡ്യൂഡി എവിടെ, ഡ്യൂഡി എവിടെയാന്ന്. ഓക്കെ, എന്നാ ശരി, ഈ കടന്നോ, ഇറങ്ങി റെസ്റ്റ് എടുത്തോ, ഞാൻ പിന്നെ വിളിക്കട്ടോ. എനിക്കാണ്ട് വരാനില്ല, കൊറോണ ടെസ്റ്റ് വെക്കണേ, ടെസ്റ്റ് ചെയ്യണ്ടേ. ഏതായാലും എന്നെ നാളെ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യാം, അപ്പം കാണാം. സിയു, ബൈ ബൈ ബൈ. ഓക്കെ, വെച്ചിട്ട് ബോഡി പൊട്ടത്തിയായി. അപ്പൊ അതാണ് നമ്മളുടെ ഡ്യൂഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഇപ്പം വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ട് ആളെ എന്താ പറയാ, റൂമിലേക്കൊക്കെ മാറ്റിയിരുന്നു. സോ ഇപ്പൊ റൂമിലാണ് ഇപ്പം, മറ്റേ സംഭവങ്ങളൊന്നും ഇല്ല. എനിക്ക് ഇങ്ങനെ കോള് ഒന്നും കൊണ്ടൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലാവുകൊണ്ടാണ് ഫോണ് നിക്കാൻ സമയമില്ല. കോള് പലരും പല പലരും ആരൊക്കെ ആണ് കഴിച്ച് വിളിക്കുന്നത്, എന്തേരം വിളിക്കാത്തവരാണ് വിളിക്കുന്നത്. സോ ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഡെങ്കിയാണ് നമ്മുടെ ഡ്യൂഡിക്ക്. സോ ഉടൻ തന്നെ അതൊക്കെ മാറിയിട്ട് വീണ്ടും നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഒരുപാട് പോയി ചെയ്യാനുള്ള വീഡിയോസ് പെൻഡിങ് ആണ് കേസ്. ഗോഡ്, എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരുപാട് ഞാൻ പേയ്മെന്റ് വാങ്ങിയ വീഡിയോസ് കുറെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പേയ്മെന്റ് വാങ്ങാൻ പോകുന്നത്, പിന്നെ അവിടെ പോകണം എന്ന് പറഞ്ഞത്, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വീഡിയോസ് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. സോ ഇൻഷാല്ലാ നമ്മളൊക്കെ സെറ്റ് ആക്കും. ഓക്കെ, ഇനി നാളെ വൈകുന്നേരം 5 മണിക്കാണ്, ഇന്ന് നല്ല ലേറ്റ് ആയിരുന്നു, ഇപ്പം തന്നെ 5 മണി കഴിഞ്ഞു തോന്നുന്നു. സോ സീ ഗൈസ്, പീസ് ബൈ.